ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. അവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു പുഡിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടാട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു ഒരു വലിയൊരു കഷ്ണം തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അതായത് ഇത് ഉപ്പുള്ള ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യാ ചേർക്കുന്നെങ്കിൽ ഒരു നുള്ള് ഉപ്പിടാൻ വേണ്ടി മറന്നു പോകരുതേ. ഇനി ഈ ബട്ടറും ഈ മൈദയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ചെറിയ തീയിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ചെറുതായിട്ടൊന്ന് നമുക്കിതൊന്ന് മൂത്തിട്ട് വരണം. അങ്ങനെ ഇതാ നമ്മളെ ബട്ടറും മൈദയൊക്കെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിതാ 2 ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കുകയാണ്. അതായത് 1 ലിറ്റർ പാല്. അപ്പോൾ 1 ലിറ്റർ പാക്കറ്റ് എടുക്കുന്നെങ്കിൽ അതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിതാ ഇവിടെ 2 വലിയ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലവർക്ക് ചിലപ്പം കൂടുതൽ മധുരം വേണമെങ്കിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ 3 സ്പൂണ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതാ ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുറുകിയിട്ട് വരണം. അപ്പോൾ തുടരെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. മൈദയാണ് അതുകൊണ്ട് തുടരെ തന്നെ ഇളക്കി കൊടുക്കണേ. ഇതാ നമ്മുടെ എല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിതാ അവിടെ ഒരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ടുള്ള സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഏതിലേക്കാണോ നിങ്ങൾ ഒഴിക്കുന്നത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഏത് പാത്രത്തിൽ വേണമെങ്കിലും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ കൂടി റെഡി ആക്കുകയാണ്. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഇനി അടുത്ത് നമുക്ക് സെക്കൻഡ് ലെയർ റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനിലേക്ക് 2 വലിയ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അതായത് 1/2 കപ്പ് പഞ്ചസാര അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അങ്ങനെ നമ്മുടെ പഞ്ചസാര ഇതാ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളറിലാണ് വേണ്ടത്. അതിന് മെൽറ്റായി വന്ന ശേഷം മാത്രമേ നമ്മൾ സ്പൂണിട്ട് ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പഞ്ചസാര അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് അങ്ങനെ മെൽറ്റായി വരും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതായത് ഏകദേശം 1 സ്പൂണ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം, കയ്യിലേക്ക് തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒന്ന് വിട്ടിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനിതാ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയ ശേഷം, കട്ടകളൊക്കെ ഒന്ന് പോക്കിയ ശേഷം നമുക്ക് ഈ ഒരു കാരമലിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ചെറിയ തീയിലാട്ട വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് തുടരെ ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് കട്ടകളൊക്കെ കാണും, അതൊന്നും കുഴപ്പമില്ല, ഒക്കെ അലിഞ്ഞു വന്നോളൂ. ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ കണ്ട കുറുകി വന്നിട്ട് ഇനി ഇതിലേക്ക് 1 കഷ്ണം ബട്ടറ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും ഉപ്പുള്ള ബട്ടറാട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടറിന് പകരമായിട്ട് 1 സ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കുക. എന്നപ്പോൾ ഒരു ചെറിയ അതൊരു ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാൻ വേണ്ടി മറന്നു പോരുതേ. ഇനി ഇതിലേക്ക് കുറച്ച് പംപ്കിൻ്റെ സീഡ് ഇട്ട് കൊടുക്കുകയാണ്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് കാഷ്നട്ടോ പിന്നെ ബദാമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെറുതാക്കി നുറുക്കിയിട്ടിട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സെക്കൻഡ് ലെയർ ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം അല്ലേ കാണാൻ ഭംഗിയല്ലേ. ആ ഫസ്റ്റ് ലെയർ മാത്രം ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് കൂടി വരുമ്പോഴാണ് ഒരു ഭംഗി. ഇനി ഇതെല്ലാ ഭാഗത്തേക്കും നമുക്ക് ആയിക്കൊടുക്കാം. വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ ഇതേപോലെയൊക്കെ ചെയ്തിട്ട് റെഡി ആക്കിയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പിന്നെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഒക്കെ ഇതേപോലെ പുഡിങ്ങൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ആയിക്കട്ടെ. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവലായി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് സുന്ദരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഓപ്ഷനിലാട്ടോ വേണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൻ്റെ മുകളിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ വീട്ടിലെന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇതേപോലെയൊക്കെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതാ നമ്മളെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലോണം ഇത് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. തണിഞ്ഞ ശേഷം ഫ്രിഡ്ജിലും വയ്ക്കാം കേട്ടോ. തണുത്തിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരെ അങ്ങനെയും കഴിക്കാം. ഇപ്പം നമ്മുടെ പുഡിംഗ് ഒക്കെ ഇവിടെ തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതാ
കണ്ടല്ലോ നമ്മുടെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.